ओम श्री सद्गुरु शरणारविंदाभ्यां नमः। गुरुब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। वसुदेव सुतं देवं कंसचाणूरमर्दनं देवकी परमानंदं कृष्णं वंदे जगद्गुरुं। एला भक्तजनങ്ങൾക്കും എൻ്റെ നമസ്കാരം। ഗോവിന്ദാഷ്ടകം എന്ന വിശ്രുതമായ പ്രസിദ്ധമായ ഭഗവത്പാദർ രചിച്ച ആ സ്തുതിയിൽ നാം ഏഴാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. ആറ് ശ്ലോകങ്ങളിലായി ഭഗവാന്റെ സഗുണഭാവം നിർഗുണഭാവം, സഗുണഭാവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ച് കൈക്കൊണ്ടതായ ആ ബാല്യകാലത്തെ ലീലകൾ, ആ ലീലകളിലൂടെ ഭഗവാൻ തൻ്റെ മാഹാത്മ്യം പ്രദർശിപ്പിച്ചതായ ആ കഥകൾ, അവയെല്ലാം ആ കഥകളിലെ അന്തർഭൂതമായിട്ടുള്ളതായ അതിൻ്റെ തത്വങ്ങൾ, സാരം, ഗൂഢമായ തത്വങ്ങൾ ഇവയെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് അതുമാത്രമല്ല അതിലൂടെയുള്ള ധർമ്മ പ്രബോധനവും നൽകിക്കൊണ്ട് ഗോധി ഗോചര ദൂരം, അതുപോലെ ആ ശ്രദ്ധാഭക്തി ഗൃഹീതാനന്ദം എന്നീ പദങ്ങളിലെല്ലാം തന്നെ വൈമല്യ സ്ഫുട ചേതോ വൃത്തി വിശേഷാഭാസം മുതലായ ആ പ്രബോധനങ്ങൾ, എങ്ങനെയാണ് ഒരു ജീവൻ തൻ്റെ ആധ്യാത്മികമായ ഉന്നമനത്തിന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന പ്രബോധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നാനാപ്രകാരത്തിലും ശോഭ പകരുന്നതായ ഈ ഗോവിന്ദാഷ്ടകം, അതിൽ ഏഴാമത്തെ ശ്ലോകം ഭഗവാന്റെ അനാദിത്വം, കാരണകാരണത്വം മുതലായവയെ ഇവിടെ സൂചിപ്പിക്കുന്നു. പൗരാണികമായ ഇവിടെ കഥാഭാഗം കാളിയമർദ്ദനമാണ്. കാളിയൻ എന്ന ആ ഘോരമായ ആ സർപ്പത്തിൻ്റെ അഹങ്കാരം, ദർപ്പം ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരമാണ്. ആ ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരത്തെ എങ്ങനെയാണ് ഭഗവാൻ ഇല്ലാതാക്കുന്നു, ഭഗവത് ഭക്തി എങ്ങനെ ഇല്ലാതാക്കുന്നു, ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ഈ ഭക്തി പ്രവർദ്ധിതമായ, ഭക്തി കൊണ്ട് സാത്വികമായി തീർന്നതായ ബുദ്ധി എങ്ങനെയാണ് അതിനെ കീഴടക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആ ഒരു പൗരാണിക കഥാഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഏഴാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ നമുക്ക് ഉപദേശം നൽകുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. കാന്തം കാരണകാരണമാദിമനാദിം കാലഗണാഭാസം കാളിന്ദീഗത കാളി ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷഘ്നം കാലത്രയ ഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം. കാന്തം കാരണകാരണമാദിമ അനാദിം കാലഗണാഭാസം. കാന്തം എന്നാണ് ഭഗവാന്റെ ആ സഗുണ അവസ്ഥയിൽ ഭഗവാൻ പ്രദർശിപ്പിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ അനന്തമായ കല്യാണ ഗുണങ്ങളെ ഇവിടെ ഈ കാന്തം എന്ന പദം കൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തും. വശകാന്തവും എന്നാണ്, വശീകരിക്കുന്നവൻ, കാന്തിയുള്ളവൻ. കാന്തം, കാന്തം, കാന്തി എന്ന് പറഞ്ഞാൽ വശീകരിക്കുക, ആകർഷിക്കുക, തന്നിലേക്ക് ആകർഷിക്കുക. ഭഗവാൻ എങ്ങനെയാണ് ഭക്തന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്നത്? ഭഗവാന്റെ സൗലഭ്യം, സൗശീല്യം, സൗഹൃദം, സർവഭൂത സമത്വം, ശരണ്യത്വം മുതലായ ഈ ഗുണഗണങ്ങൾ കൊണ്ട് എല്ലാവരും ഭഗവാനിലേക്ക്
എത്തുന്നു എന്നുള്ളതാണ്. വാത്സല്യാത് അഭയപ്രധാന സമയത്ത് ആർത്താർത്ഥി നിർവാപണാത് ഔദാര്യാത് അഖശോഷണാത് അഗണിത ക്ഷയ പദപ്രാപണാത് ഹേയ ശ്രീപതിരേക ഏവ ജഗതാം സന്ധ്യത്ര ഷട് സാക്ഷിണ പ്രഹ്ലാദശ്ച വിഭീഷണശ്ച കരിരാട് പാഞ്ചാല്യഹല്യ ധ്രുവ എന്ന ആ ഒരു ആഴ്വാർ ആചാര്യൻ പറഞ്ഞതായ ആ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ ഇത്തരം വാത്സല്യം കൊണ്ട് ധ്രുവനെ ആകർഷിച്ചു. വാത്സല്യാത് അഭയപ്രധാന സമയത്ത് അതുപോലെ അഭയം നൽകി വിഭീഷണാദികളെ ആകർഷിച്ചു. ഇങ്ങനെ ഔദാര്യാത് അഗശോഷണാത് അഗണിത ശ്രേയ പദപ്രാപണാത് ധ്രുവൻ എന്ന ആ ബാലന് അഗണിതമായ അഗണ്യമായ ഒരു പദവി നൽകി, ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന ആ ഒരു പദവി നൽകി ആ ധ്രുവനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ സേവ്യ ശ്രീപതിരേക ഏവ ജഗതാം സന്ധ്യത്ര ഷഡ് സാക്ഷിണ പ്രഹ്ലാദശ്ച വിഭീഷണശ്ച കരിരാട് ഗജേന്ദ്രൻ. അവിടെ ഗജേന്ദ്രൻ എങ്ങനെയാണ് അവിടെ നൽകിയത് എന്ന് പറഞ്ഞാൽ, ഈ ഭഗവാൻ ഓരോരുത്തർക്കും ഗജേന്ദ്രൻ അനവധി വർഷങ്ങൾ മുതലയുമായിട്ട് യുദ്ധം ചെയ്ത ശേഷമാണ് ഭഗവാൻ അവിടെ ഭഗവാനെ അത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കൈവിട്ട ശേഷം അനന്യ ശരണം, ഭഗവാൻ മാത്രമാണ് ശരണൻ എന്ന് ആ മനസ്സിൽ ഉറച്ചുകൊണ്ട് ഗജേന്ദ്രൻ പ്രാപിച്ചപ്പോൾ ഭഗവാൻ അവിടെ ഓടിയെത്തി. അങ്ങനെ കരിരാട് പിന്നെ പാഞ്ചാലി അഹല്യ ധ്രുവ എന്നിങ്ങനെ ഭക്തന്മാരുടെ കഥകളിലെല്ലാം ഭഗവാന്റെ ഈ സൗശീല്യം സൗലഭ്യം സൗഹൃദം മുതലായ ഗുണങ്ങളെല്ലാം പ്രകടമാകുന്നു. അങ്ങനെ ഈ വിഭൂതികളിൽ അതായത് അവതാരകാലങ്ങളിൽ ഭഗവാൻ പ്രകടിപ്പിക്കുന്നതായ നിരവധി കല്യാണ ഗുണങ്ങൾ, ആ ഗുണങ്ങളെല്ലാം തന്നെ ഭക്തന്മാരെ ആകർഷിക്കുന്നു. കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ എന്നാണ് പരമ അദ്വൈതിയായ സാക്ഷാൽ മധുസൂദന സരസ്വതി പറയുന്നത്. കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ എന്നാണ് കൃഷ്ണകർണാമൃതകാരനായ ബില്വമംഗളം പറയുന്നത്, ലീലാശുകൻ പറയുന്നത്. ശൈവാഹാവയം പഞ്ചാക്ഷരി ജപ തത്പരാ ജാപ തത്പരാഹ, പഞ്ചാക്ഷരി ജപത്തിൽ താല്പര്യമുള്ളവരാണ് ഞങ്ങൾ, അദ്വൈതികളാണ്. എങ്കിലും ആ കൃഷ്ണൻ എന്ന ആ ഒരു ആ പദം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതായ അനുപമമായ ചേതോവികാരം അത് അവർണ്ണനീയമാണ് എന്ന്. ഇങ്ങനെ അനേകം ഭക്തന്മാർ അനേകം 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 ഭക്തന്മാർ ഇതഹ് പര്യന്തം ഈ കാലഘട്ടത്തിലും നാം അറിയാതെ എത്രയോ ഭക്തോത്തന്മാർ നമ്മുടെ ഇടയിൽ തന്നെ കഴിയുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ അവർ ഐകാന്തികമായ ഭക്തി എന്ന് പറയും, ഭഗവാനിൽ മാത്രം അർപ്പിക്കുന്നതായ ഭക്തി. ആ ഭക്തിക്ക് കാരണമാകുന്നതായ ഭഗവാന്റെ അത്യാകർഷകമായ ഗുണങ്ങൾ, ആ ഗുണങ്ങളോടുകൂടി കല്യാണ ഗുണങ്ങൾ, അതോടുകൂടി അവിടെ കാന്ത എന്നൊരു പദമുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ. കാമഹ കാമകൃ കാന്ത കാമ കാമപ്രദ പ്രഭു എന്ന് ആ കാന്ത എന്ന പദത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആചാര്യസ്വാമികൾ ആ ഭാഷ്യത്തിൽ വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിൽ പറയുന്നു, അഭിരൂപതമഹ കാന്ത എന്ന്, അതായത് മനോജ്ഞതമഹ വിഗ്രഹ, ഏറ്റവും ആകർഷകമായ മനോജ്ഞമായ ഒരു ശരീരം സ്വീകരിക്കുന്നവൻ. അത് ഈ കൃഷ്ണ അവതാരത്തിലാണ്, അത് രാമാവതാരത്തിലും കൃഷ്ണ അവതാരത്തിലുമാണ് ഈ അഭിരൂപതമമായ ഈ ഒരു ദിവ്യമംഗള വിഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു. അപ്പോ കാന്തം, ഇനി കാന്തപദത്തിന് വേറൊരു അർത്ഥം ആചാര്യസ്വാമികൾ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ നൽകുന്നു. എന്താ? കാമഹ കാമപ്രദ പ്രഭുഹു. അപ്പോ കാമ എന്ന് പറഞ്ഞാലോ, കാമം ബ്രഹ്മാണം നാശയത്തി, ബ്രഹ്മാവിന് പെൻഷൻ കൊടുത്തു വിടുന്നു പൊക്കോളൂ എന്ന്.
എങ്ങനെ ദ്വിതീയ പരാർത്ഥാവസാനേ ഒരു പരാർത്ഥം എന്ന് പറയുന്നതായ ഒരു അതിദീർഘമായ കാലഗണന ആ കാലഗണനയിൽ അവസാനം രണ്ട് പരാർത്ഥം എത്രയോ ചതുർയുഗങ്ങൾ ആയിരക്കണക്കിന് ചതുർയുഗങ്ങൾ എത്രയോ മന്വന്തരങ്ങൾ എത്രയോ കൽപ്പങ്ങൾ ഇവയെല്ലാം കഴിഞ്ഞ എത്രയോ ബ്രഹ്മവർഷങ്ങൾ അങ്ങനെ ഒരു പരാർത്ഥം കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ പരാർത്ഥവും കൂടി കഴിയുമ്പോൾ അന്തയതി താം അന്തയതി എന്നാണ് അവിടെ അതായത് ഭഗവാൻ ബ്രഹ്മാവിനെ പറഞ്ഞുവിടുന്നു തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു ബ്രഹ്മാണം ദ്വിതീയ പരാർത്ഥാവസാനേ അന്തയതി ഇതി കാന്ത എന്നൊരു രൂപം ഇനി കം ജലം സമുദ്രരൂപം അന്തതി ബധ്നാതി എന്ന് ജലധി എന്ന് പറയുന്നത് മഹാജലം ബ്രഹ്മാണ്ഡത്തെ ഒരു മഹാജലധിയായിട്ടാണ് വർണ്ണിക്കുന്നത് പുരാണങ്ങളിലുമല്ല ആ മഹാജലധിയെ ബന്ധിപ്പിക്കുന്നു ബ്രഹ്മാണ്ഡമാണ് ഈ സമുദ്രമല്ല നാം കാണുന്ന ഈ സമുദ്രമല്ലത് ഇത് അതിൻ്റെ ഏതേ ഒരു 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 ടൈനിയസ്റ്റ് പാർട്ടിക്കിളാണ് ഈ നാം അധിവസിക്കുന്നതായ ഈ പ്രപഞ്ചം അനേകം 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 ബ്രഹ്മാണ്ഡങ്ങൾ ഉൾപ്പെടുന്നതായ ഈ പ്രപഞ്ചത്തെ ഒരു മഹാജലധി എന്ന് വർണ്ണിക്കുന്നു ആ മഹാജലധിയെ ബധ്നാതി അടക്കി വയ്ക്കുന്നു അങ്ങനെ കാന്ത കം ജലം അന്തതി ബധ്നാതി ഇതി കാന്ത എന്ന് അതുപോലെ കാമദേവ കാമപാല കാന്തി കാന്ത കാമി കാന്തഹൃദാഗമ എന്നുള്ള സ്ഥലത്തും ഇതുപോലെ തന്നെ സർവാതിശായിയായ സൗന്ദര്യശാലി വിഗ്രഹം മഹൻ കാന്ത സർവാതിശായി സൗന്ദര്യശാലി വിഗ്രഹം എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായ സൗന്ദര്യം ആ സൗന്ദര്യത്തോടു കൂടിയതായ ശരീരം സ്വീകരിച്ച് ഭഗവാൻ ഇച്ഛാമാത്രം ഭഗവാൻ ശരീരം സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിച്ച് വരുന്നവനായ അനുഗ്രഹിക്കുന്നവനായ ഭക്താനുഗ്രഹ തൽപരൻ ഭക്താനുഗ്രഹ ഏക തൽപരനായ ഭഗവാനെ കാന്തൻ എന്ന് പറയുന്നു അങ്ങനെ കാന്തം അനവധി വിശിഷ്ട ശേഷാർത്ഥങ്ങളൊക്കെ ഇവിടെ ആചാര്യന്മാർ നമുക്ക് അരുളി ചെയ്യുന്നുണ്ട് ഏതാനും ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ പറയാൻ കഴിയുന്നത് ഇനി കാരണകാരണം കാരണകാരണമാദിമനാദി കാരണം ആദ്യം ആ അർത്ഥം പറയണം കാരണം കാന്തം കാരണം അല്ലെങ്കിൽ കാന്തം കാരണകാരണമാദ്യം കാരണകാരണം എന്നെടുക്കാം കാരണകാരണം കാരണത്തിന് കാരണമാകുന്നു എന്നർത്ഥം ഹി ഈസ് ദി കോസ് ഓഫ് ദി കോസ് ഈ പ്രപഞ്ചത്തിന് കാരണമാകുന്നത് ഏതാ എന്ന് ചോദിച്ചാൽ സഗുണ ബ്രഹ്മം വേദാന്തപരമായ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമാകുന്നത് യഥോ വാ ഇമാനി ഭൂതാനി ജായന്തെ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തീ എന്ന് ഉപനിഷത്തുക്കൾ ഭഗവാന്റെ ആ മായാശ്രിതമായ മായാസംബന്ധമായ മായായുക്തമായ സഗുണത്തെ ജഗത് കാരണമായി ഇവിടെ പറയുന്നു അതാണ് കാരണം ആ കാരണത്തിനും കാരണമാരാ എന്ന് ചോദിച്ചാൽ നിർഗുണ ബ്രഹ്മ അതാണ് ആദി കാരണം കാരണ കാരണമാദ്യം ഇപ്പൊ സഗുണ ബ്രഹ്മത്തെ കാരണമായും ആദി കാരണമായി നിർഗുണ ബ്രഹ്മത്തെയും മനസ്സിലാക്കണം കാന്തം കാരണകാരണമാദ്യം അപ്പോ അടുത്തത് അനാദിം കാരണകാരണമാദിമനാദിം ആദി കാരണമാണ് എന്നാൽ ഭഗവാൻ അനാദിയാണ് അനാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആദിഹി എന്ന് പറഞ്ഞാൽ കാരണം കാരണമസ്യ എന്ന വിദ്യത്തെ ഇതി അനാദിഹി ഭഗവാൻ ആ നിർഗുണ ബ്രഹ്മത്തിന് കാരണം വേറെ ഒന്നുമില്ല എന്നർത്ഥം അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഈ അനാദിർ ഭൂർഭവോ ലക്ഷ്മീഹി എന്ന സ്ഥലത്ത് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അവിടെ ശാസ്ത്ര വിഷയങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ വ്യാഖ്യാനിക്കുന്നത് എന്താണ് കാരണം ഇപ്പൊ പ്രപഞ്ചത്തിൽ ഓരോരുത്തരും നമുക്ക് കാരണം എന്താണെന്ന് അന്വേഷിക്കാം ഇപ്പൊ ഒരു ഘടം നിർമ്മിക്കണമെങ്കിൽ ഒരു കുടം മൺകുടം ഉണ്ടാക്കണമെങ്കിൽ അതിന് കാരണം വേണം
അതിന്റെ കാരണമാകുന്നത് മണ്ണ് മൃത്ത് എന്ന് പറയും. അതിന് അനുകൂലമായ മണ്ണ്, പശുമയുള്ള ഒരു മണ്ണ്, പ്രത്യേക തരം മണ്ണ്, അതാണ് കുടം നിർമ്മിക്കാൻ നാം ആശ്രയിക്കുന്നത്. അതൊരു കാരണമാണ്, സമവായി കാരണം എന്ന് പറയും. ഇനി ഈ മണ്ണ് അങ്ങനെ മാത്രമുണ്ടായാൽ പോരാ, ഈ ഘടം എന്ന് പറയുന്നത് ജലാഹരണ യോഗ്യമാണ്, ജലം സംഭരിച്ചു വെക്കാനുള്ള യോഗ്യതയുള്ള ഒരു പാത്രമാണ് ഘടം. അപ്പൊ ജലാഹരണ രീതിയിൽ അതിനെ വാർത്തെടുക്കണമെങ്കിൽ, ചുട്ടെടുക്കണമെങ്കിൽ, ആ മണ്ണിനെ നാം കുഴച്ചെടുത്ത് ആ രീതിയിൽ സംയോജിപ്പിക്കണം. അതിനെ അസമവായി കാരണം എന്ന് പറയും, അല്ലെങ്കിൽ മൃത് സംയോഗം എന്ന് പറയും. ഇനി ഈ മണ്ണെടുത്ത് കൊണ്ടുവന്ന് ആ ഉചിതമായ രീതിയിൽ അതിൽ വെള്ളം ചേർത്ത് അത് കുഴച്ചെടുത്ത് ഒരു ഘടം രൂപപ്പെടുത്തുന്നവൻ കുലാലൻ, കുംഭകാരൻ എന്ന് പറയും. കുടം നിർമ്മിക്കുന്നവൻ കുലാലൻ. നമ കുലാലേഭ്യ കർമാരേഭ്യ നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യ എന്ന് ശ്രീരുദ്രത്തിൽ ഭഗവാനെ കുലാലരൂപനായും വർണ്ണിക്കുന്നു. അപ്പോൾ ഇവിടെ ആ കുലാലൻ ആര? നിമിത്ത കാരണമാണ്. പക്ഷേ അയാൾക്ക് ചില ഉപകരണങ്ങൾ വേണം, ദണ്ഡം ചക്രം മുതലായവ, ഈ കുടം വാർത്തെടുക്കാനുള്ളതായ ഒരു ഒരു ചക്രം വേണം, പിന്നെ ആ ചക്രം കറക്കാനുള്ള ഒരു കോല്, ദണ്ഡം. അപ്പൊ ദണ്ഡം ചക്രം കുലാലൻ മുതലായവരെല്ലാം തന്നെ നിമിത്ത കാരണങ്ങളാണ്. അപ്പൊ സമവായി കാരണമായ മണ്ണ്, ആ സമവായി കാരണമായ മണ്ണ് യഥായോഗ്യം ഒന്നു ചേരുമ്പോൾ, അവ പരസ്പരം ബന്ധപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നതായ അസമവായി കാരണം, ഇത് പ്രവർത്തിപ്പിക്കുന്നവനായ കുലാലൻ, കുലാലന്റെ ഉപകരണങ്ങൾ ദണ്ഡം ചക്രം മുതലായവയാണ്. ഇതെല്ലാം ആണ് കാരണം എന്ന ആ സമൂഹത്തിൽ ഉൾപ്പെടുന്നത്. പക്ഷേ ഭഗവാനാകട്ടെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ഭഗവാന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ ഉള്ളത്? ഈ ബ്രഹ്മാണ്ട സൃഷ്ടിക്ക് ഏത് രീതിയിലാണ് സംയോജിക്കുന്നത്? അദ്ദേഹം എവിടെ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്? കൊല്ലന്റെ ആലയിൽ നിന്നാണോ, കുലാലന്റെ കുടിയിൽ നിന്നാണോ, അല്ലെങ്കിൽ നെയ്ത്തുകാരന്റെ ആ നെയ്ത്ത് ശാലയിൽ നിന്നാണോ, എവിടെയാണ് അദ്ദേഹം ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്? അതാണ് സ്വതന്ത്ര. ഭഗവാൻ സ്വതന്ത്രമായ കർത്താവാണ്. അതുകൊണ്ട് ഭഗവാന് ഇത്തരം സൃഷ്ടിക്ക്, പ്രപഞ്ച സൃഷ്ടിക്ക് ഉപാദാന കാരണമോ? ഭഗവാൻ ഉപാദാന കാരണ, എല്ലാം ഭഗവാൻ തന്നെയാണ്. സമവായി, അസമവായി, ഉപാദാന, എല്ലാം ഭഗവാനാണ് എന്നുള്ളത്. അപ്പൊ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ അത് മനസ്സിലാക്കി തരുന്നു. മുണ്ടകോപനിഷത്തിൽ പറയുന്നു, ആദ്യത്തെ മുണ്ടകത്തിൽ പറയുന്നു എങ്ങനെയാണ് ഇത് സൃഷ്ടിച്ചതെന്ന്. വേദാന്തപരമായ സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു, അതിനൊരു ഉദാഹരണവും നൽകുന്നു. യഥാ ഊർണനാഭിസൃജത്തെ ഗൃഹത്തെ യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി യഥാ സദ പുരുഷാ കേശലോമാനി തഥാ അക്ഷരാത് സംഭവതീഹ വിശ്വം എന്ന്. വിലക്ഷണമോ സലക്ഷണവുമായ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് നിമിത്താന്തര അനപേക്ഷ, മറ്റു ഒരു ഉപകരണവും കൂടാതെ, ഒരു ദ്രവ്യവും കൂടാതെ ഭഗവാൻ സൃഷ്ടിക്കുന്നു. എങ്ങനെ? ഉദാഹരണം എങ്ങനെ പറഞ്ഞാൽ, ഭഗവാൻ ഭൂതയോനിയാണെന്ന് എന്റെ മുമ്പിലുള്ള മന്ത്രത്തിൽ പറഞ്ഞു. എത്തത് അദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷു ശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തത് അവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. അവ്യയമായി നിൽക്കുന്ന ആ നിർഗുണം, നിർഗുണമായ ബ്രഹ്മം, എത്തത് അദ്രേശ്യം, അദ്രേശ്യം അദൃശ്യം എന്നർത്ഥം. ബുദ്ധി ഇന്ദ്രിയാണാം അഗമ്യം അഗ്രാഹ്യം, നമുക്ക് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്തത്. അഗോത്രം അനന്വയം, ഗോത്രങ്ങളില്ല. അവർണം വർണ്ണം
വർണ്ണധർമ്മങ്ങളൊന്നും തന്നെ ദ്രവ്യധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. ഓരോ ദ്രവ്യമാണെങ്കിൽ അതിന് ഓരോ ധർമ്മമുണ്ട്. അചക്ഷു ശ്രോത്രം, അങ്ങനെ ചക്ഷു ശ്രോത്രം ഇവയെല്ലാം നാമരൂപ വിഷയങ്ങൾക്കുള്ള കാരണങ്ങളാണ് എല്ലാ ജന്തുക്കളിലും. ഇത് അങ്ങനെയല്ല. അപ്പോ നാമരൂപ വിഷയങ്ങളാകുന്ന കാരണങ്ങൾ സർവജന്തുനാം ചക്ഷുശ്രോത്രം, അതില്ലാത്തത് അചക്ഷു ശ്രോത്രം. തത് അപാണിപാദം, അതുപോലെ അപാണിപാദം പാണിപാദം ഇവൊന്നും ഇല്ലാത്തത്. നിത്യം വിഭും, നിത്യം വിഭും ബ്രഹ്മാദി സ്ഥാവരാന്തം ഉള്ള പ്രാണിഭേദങ്ങളിൽ എല്ലാം വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് വിഭം സർവഗതം സുസൂക്ഷ്മം തദവ്യയം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ, ഭൂതയോനിയുമാണ് ഈ സ്ഥാവര ജംഗമങ്ങൾ. ഭൂതാനാം കാരണം പൃഥിവി ഇവ സ്ഥാവരജംഗമാനാം, സ്ഥാവര ജംഗമങ്ങൾക്ക് എങ്ങനെ പൃഥിവി കാരണമാകുന്നുവോ അതുപോലെ എല്ലാത്തിനും കാരണമാകുന്നു എന്ന് ധീരാഹ പരിപശ്യന്തി എന്ന് വിവേകികൾ ആ അക്ഷരസ്വരൂപത്തെ മനസ്സിലാക്കും. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാ ഊർണനാഭിസൃജത്തെ, ഭൂതയോനിയാണ് ബ്രഹ്മ എന്ന് പറഞ്ഞപ്പോൾ, സഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ആ സ്വഗുണമായ ബ്രഹ്മം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യഥാ ഊർണനാഭിസൃജത്തെ ഗൃഹത്തെ ച, ലോകത്തിൽ പ്രസിദ്ധമായ ഊർണനാഭി, ഊർണനാഭി എന്ന് പറയുന്നത് ഒരു കീടം, അതായത് ചിലന്തി. ചിലന്തി എങ്ങനെ എങ്ങനെയാണോ മറ്റ് കാരണങ്ങളെ ഒന്നും അപേക്ഷിക്കാതെ തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ നൂല്, ആ ഒരു പശ ഉൽപ്പാദിപ്പിച്ച് അത് നൂലാക്കി അത് പ്രസരിപ്പിച്ച് അതിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണോ സ്വാത്മസമഭാവത്തെ ഉൽപ്പാദിപ്പിക്കുന്നു, ആ തൻ്റെ സ്വാത്മഭാവമേവ ഉൽപ്പാദയുന്നു. പിന്നീടാണ് അതിൽ നിന്നുമാണ് ആ ചിലന്തിയിൽ നിന്നും ചിലന്തികൾ ഉണ്ടാകും. അതുപോലെ യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി, വ്രീഹി മുതലായ ധാന്യം മുതലായ സ്ഥാവരങ്ങളല്ല എങ്ങനെയാണോ പൃഥിവിയിൽ നിന്നും ഉണ്ടാകുന്നത് അതിൽ നിന്ന് തന്നെ. പൃഥിവിയിൽ നിന്നും ഭിന്നമല്ല പൃഥിവിയിലെ സ്ഥാവരങ്ങൾ എന്നർത്ഥം. അതുപോലെ യഥാ സതഃ പുരുഷാത് കേശലോ മാനി, നമ്മുടെ ശരീരത്തിൽ നിന്നും എങ്ങനെയാണ് കേശം തലമുടി, അതുപോലെ ലോമാനി രോമങ്ങൾ ഇവയെല്ലാം എങ്ങനെയാണോ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അതുപോലെ തത് അക്ഷരാത് സംഭവതീഹ വിശ്വം, അതുകൊണ്ട് അക്ഷരമായ ആ ബ്രഹ്മത്തിൽ നിന്നും അത് ആ അക്ഷര ബ്രഹ്മത്തിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടാകുന്നു. സംസാരമണ്ഡലം വിശ്വം മുഴുവനും അക്ഷരാത് സംഭവത്തി. ഇപ്പൊ നിമിത്താന്തര അനപേക്ഷാദി യഥോക്ത ലക്ഷണം, അതാണ് അക്ഷരം. ഇവിടെ അതിനെയാണ് ഇവിടെ ആദിം അനാദിം എന്ന് പറഞ്ഞത്. അപ്പൊ ഉപനിഷത് പ്രതിപാദ്യമായ ആ ഒരു തത്വത്തെ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ഈ സൃഷ്ടി സഗുണമായ ബ്രഹ്മം എങ്ങനെ മറ്റ് കാരണങ്ങളെ മറ്റ് ഉപകരണങ്ങളെ ഒന്നും തന്നെ ആശ്രയിക്കാതെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, അങ്ങനെയുള്ളതായ കാരണ കാരണം ആദ്യം അനാദ്യം അനാദിയായ ഭഗവാൻ, കാന്തം കാരണ കാരണം ആദിമനാദിം കാലഗണാഭാസം അനാദി അനാദിർ ഭൂർഭുവോ ലക്ഷ്മീ സുവീരോ രുചിരാംഗദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭഗവത്പാദർ ഭാഷ്യം രചിക്കുന്നു, ആദിഹി കാരണം അസ്യ ന വിദ്യത്തെ ഇതി അനാദിഹി സർവകാരണത്വ, എല്ലാത്തിനും കാരണമായതുകൊണ്ടാണ് ഭഗവാനെ അനാദി എന്ന് പറയുന്നത്. ഇനി അതിന് കാരണം അന്വേഷിച്ചു പോയാൽ അനവസ്ഥ എന്നുള്ള ദോഷം വരും, അതിന് വേറൊരു കാരണം പറയേണ്ടി വരും. ഇങ്ങനെ ആ ശാസ്ത്രീയമായ അനവധി കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ അവിടെ ആ ഭാഷ്യത്തിൽ ആചാര്യൻ പറഞ്ഞു തരുന്നു. കാലഗണ ആഭാസം, അടുത്തത് കാലഗണ ആഭാസം, ഗനീഭവിച്ചതായ കാലം. കാലം എന്ന് പറഞ്ഞ ഏകമായ ഒരു വസ്തുത നമ്മുടെ ദൃഷ്ടിയിൽ അതിന് നാം ആ ഗനീഭൂതമായ വസ്തുവിനെ നാം വിഭക്തമാക്കുന്നു. എങ്ങനെ? ഭൂതം വർത്തമാനം ഭാവി എന്നൊക്കെ ആലോചിച്ചു നോക്കിയാൽ, ലോജിക്കലായിട്ട് നോക്കിയാൽ ഇന്ന് ഇന്നെന്ന് പറയുന്നത് നവംബർ ഒക്ടോബർ 1st.
ഈ ഒക്ടോബർ ഒന്ന് എന്ന് പറയുന്നത് ഇന്നലെ സെപ്റ്റംബർ ഈ ഒന്നാം തീയതിയെ നാം ഇന്ന് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഒക്ടോബർ ഒന്ന് ഇന്ന് എന്ന് വിശേഷിപ്പിക്കുന്നു. നാളെ ആകുമ്പോഴോ രണ്ടാം തീയതി ആകുമ്പോഴോ ഇന്നലെ എന്ന് പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു കാലം. പക്ഷേ കാലം എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ നമുക്ക്, താത്വികമായ ഒരു കാലം, കാലഘനം, സാന്ദ്രമായ ഒരു കാലം. ആ കാലത്തിന് അതീതനാണ് കാലദേശാവിധിഭ്യാം നിർമുക്തം എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ ആ കാലഘനത്തിൽ പ്രതിഫലിക്കുന്നു, ചിത് പ്രതിബിംബം ഭഗവാൻ പ്രതിഫലിക്കുന്നു. എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ കാലത്രേ ഹേതു എന്ന് അവസാനം പറയുന്നുണ്ട്. കാലത്രേ ഗതി ഹേതു എന്ന് നാലാമത്തെ പാദത്തിൽ പറയുന്നു. അതിന് പൂർവരംഗമായി കാലഘന ആഭാസം എന്ന് പറയുന്നു. ഭഗവാന്റെ പ്രതിഫലനം എങ്ങനെ? ഭഗവാൻ ആസീതെന്നോ അസ്ഥി എന്നോ ഇനി ഇനി അഭവിഷ്യത് എന്നോ, അതായത് ഭവിഷ്യത്തി എന്നും. ഭഗവാൻ ആസീത്, ഭഗവാൻ അസ്ഥി, ഭഗവാൻ ഭവിഷ്യത്. അപ്പൊ ഈ മൂന്ന് കാലത്തിലും മാറാത്തതായ തത്വം അത് കാലത്തിൽ പ്രതിഫലിക്കുന്നു. അനവധി അർത്ഥങ്ങൾ അവിടെ വ്യാഖ്യാനകാരന്മാർ പറയുന്നു. കാലം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കലയതീതി കാല എന്നാണ്, കാലമായി പരിണമിച്ചതിൽ പ്രതിഫലിക്കുന്നു എന്നർത്ഥം. കാലം ഭഗവാന്റെ തന്നെ ഒരു ഒരു രൂപഭേദമാണെന്ന് വരെ പറയുന്നവരുണ്ട്. ഈ കാല സൃഷ്ടിവാദിനഹ എന്ന് നമ്മുടെ മധുസൂദന സരസ്വതിയുടെ പ്രസ്ഥാന ഭേദത്തിൽ കാലത്തെ അവിടെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായി പറയുന്നതായ ഈശ്വര കാരണതാവാദ് അനവധി പേരോ അനവധി വ്യക്തികൾ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കാല കലയതാമഹം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കലയതാമഹം ഇങ്ങനെ ഗണനകളിൽ ഉൾപ്പെടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത്, ആ അതിലെല്ലാം തന്നെ ഞാനാണ് അത് കാണുന്നത്. കാല കലയതാമഹം ഗണനങ്ങളിൽ കാലരൂപിയായി ഞാൻ നിൽക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് മുതലായ ആ എണ്ണുക ഗണിക്കുക എന്ന കാലയത്തി ഗണയത്തി സർവം ഇതി കാലഹ എന്ന് പറയുന്നു. അതിനു മുമ്പുള്ള പദത്തിൽ ക്രതു സുദർശന കാലഹ എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്രതു എന്നുള്ളതിനെ പ്രവാഹരൂപത്തിലുള്ള കാലം എന്ന് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചു. പ്രവാഹരൂപമായ കാലം അതിങ്ങനെ പ്രവഹിക്കുകയാണ്. ക്രതു സുദർശന കാലഹ അവിടെ ക്രതു എന്നുള്ള ശബ്ദം കൊണ്ട് പ്രവാഹരൂപമായ കാലത്തെ സൂചിപ്പിച്ചു. കാലഹ എന്നുള്ളത് അത്ര ആയുർഗണാദ്യാത്മക സംവത്സര ശതാദ്യായുഷ്യ രൂപ ഉച്ചത്തെ. നമ്മുടെ കാലഗണനകളുണ്ടല്ലോ, പല രീതിയിലുള്ള ഗണനകളുണ്ട്. കലാ കാഷ്ട നിമിഷം ഹോര എന്ന് തുടങ്ങി ദിനം പക്ഷം മാസം അയനം വർഷം തുടങ്ങി പരാർത്ഥം വരെ പോകുന്നതായ കാലഗണനകളുണ്ട്. ഇതിലെല്ലാം ഭഗവാന്റെ പ്രതിഫലനം ഉണ്ട്, കാലഘന ആഭാസം. അപ്പൊ ഇന്ന് ഭഗവാനുണ്ട് നാളെ ഇല്ല എന്നല്ല, ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നില്ല എന്നല്ല. ഈ ഭഗവാന്റെ പ്രതിഫലനം നമ്മുടെ കോൺസെപ്റ്റിൽ നമ്മുടെ ദൃഷ്ടിയിലുള്ളതായ ഈ കാലത്തിൽ എന്നും ഉള്ളതാണ് എന്നർത്ഥം. കാലഘന ആഭാസം കാന്തം കാരണ കാരണമാദിമനാദിം കാലഘന ആഭാസം കാലിന്ദീഗത കാളിയ ശിരസി സുഹൃത്യന്തം മുഹുരത്യന്തം. മനോഹരമായ ആ കാളിയ മർദ്ദനം എന്നതായ ആ കഥാഭാഗത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. കാളിന്ദീഗത കാളിന്ദി നദി യമുനാ നദിയിൽ, ആ യമുനാ നദിയിൽ ഒരു ഭാഗത്ത് ഒരു സരസിൽ അവിടെ കാളിന്ദീഗത
കാളി ശിരസി വിഷം ചീറ്റുന്ന ആ ജ്വാലകളോട് അഗ്നിജ്വാലകൾ വിഷജ്വാലകൾ ചീറ്റുന്നതായ ആ കാളിന്ദനെ കാളിയനെ ആ ദർപ്പത്തെ ആ കാളി കാളിയന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനായി ശിരസി കാളിയ ശിരസിൽ സുനൃത്യന്തം മുഹുരത്യന്തം സുനൃത്യന്തം നല്ലപോലെ നൃത്തം ചെയ്ത ഭഗവാൻ മുഹുരത്യന്തം ഈ മുഹുരത്യന്തം അത്യന്തം മുഹു വെറുതെ അല്ല നല്ലപോലെ ചവിട്ടി എന്നാണ് പറയുന്നത് അവിടെ അഥ വാരിധി ഘോരതരംപണിനം എന്ന് തുടങ്ങുന്ന ആ നാരായണീയത്തിലെ വരികളൊക്കെ ഓർമ്മിക്കുക അങ്ങനെ കാളിന്ദൻ എന്ന കാളി ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ദർപ്പത്തെ അടക്കുന്നവനായ വിവേക രൂപമായ ബുദ്ധി ആ സാത്വികമായ ബുദ്ധിയിലാണ് ഭഗവാൻ പ്രതിഫലിക്കുന്നത് സാത്വികമായ ബുദ്ധിയാണ് ഈ കാളിന്ദനെ അതിൻ്റെ സ്വരൂപം ഭഗവാൻ സാത്വിക സ്വരൂപനാണ് അവിടെ അതുകൊണ്ടാണ് ഭഗവാൻ ഇന്ദ്രിയ ദർപ്പം കൊണ്ട് അഹങ്കരിക്കുന്നവനായ ഈ കാളിയനെ തൻ്റെ ചവിട്ട് കൊണ്ട് തൻ്റെ ആ ഒരു നടന വൈഭവം കൊണ്ട് ആ ദർപ്പം അഹങ്കാരം ഇല്ലാതാക്കി കാളിന്റെ കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം എന്ന് ഞാൻ ആ പൗരാണികമായ കഥയിലേക്ക് കൂടുതൽ പോകുന്നില്ല നമുക്ക് സുപരിചിതമായ ഭാഗമാണ് ഭാഗവതത്തിലൊക്കെ വർണ്ണിച്ചിട്ടുള്ളത് അപ്പോ കാലഘനം ഘനീഭൂതമായ ഒരു കാലം കാലമെന്ന ആ തത്വത്തിൽ തൻ്റെ പ്രതിഫലനം കൊണ്ട് അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നവൻ എന്നർത്ഥം ഭൂതം ഭാവി വർത്തമാനം എന്ന രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുന്നവൻ അതാണ് കാലഘന ആഭാസം ആഭാസം എന്ന് പറഞ്ഞാൽ ഒരു തോന്നൽ പ്രതിഫലനം എന്നർത്ഥം കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാല കലാതീതം കലിതാശേഷം കലിദോഷഘ്നം കാന്തം കാലം അടുത്തത് കാലം എന്ന് തന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു കാലം എന്ന് തന്നെ ഭഗവാനെ ഇവിടെ സൂചിപ്പിക്കുന്നു കാല കലയിതാമഹം എന്ന് പറഞ്ഞു കാലരൂപിയായ ഭഗവാൻ അപ്പോ the time which transcends time എന്ന് കാലം കാല കലാഹതീതം കാല കലകളുണ്ട് കലാകാഷ്ഠ നിമിഷം ഘോരം മുതലായവയെല്ലാം ആ കാലഗണനയ്ക്ക് അതീതനായവൻ ഭഗവത് സ്വരൂപം ഇതിൽ ഉൾപ്പെടുന്നതല്ല ഇതിൽ അടങ്ങുന്നതല്ല കാലഗണനയ്ക്ക് അടങ്ങുന്നതല്ല അപ്പൊ കാലസ്വരൂപിയായ ഭഗവാൻ കാല കലാതീതനാണ് അതിന് അതീതമായവൻ കാലഗണനയ്ക്ക് അതീതനായവൻ എന്നർത്ഥം കലിതാശേഷം കാല കലാതീതം കലിതാശേഷം അടുത്തത് കലിതാശേഷം എന്ന് പറയുമ്പോൾ അശേഷ വസ്തുക്കളെയും എല്ലാവരെയും എല്ലാത്തിനെയും തൻ്റെ അധീനത്തിൽ കൊണ്ടുവന്നവൻ കലിത അശേഷം കലഗതൗ സംഖ്യാനേച്ച എന്ന് പറയുന്നു ഉപദേശം എന്നൊരർത്ഥമുണ്ട് അപ്പൊ കലിത അശേഷം എല്ലാ വസ്തുക്കൾക്കും എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കൾക്കും സദുപദേശം നൽകുന്നവൻ കലിത അശേഷം ഇനി കലിദോഷഘ്നം എവിടെയാണ് ഇതിൻ്റെ ഊന്നൽ വരുന്നത് കലിദോഷഘ്നം ഈ യുഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പാപ ആചരണം സംഭവിക്കുന്നത് കലിയിലാണ് നമുക്കറിയാം ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ പരാമർശിക്കുന്നു കലിയുടെ ആ ഒരു പ്രഭാവം വർദ്ധിച്ചതായ അധർമ്മം ആ അധർമ്മ ആചരണം കൊണ്ട് സ്വധർമ്മത്തിൽ നിന്നും മാറിപ്പോകുന്നവരായ വഴുതിപ്പോകുന്നതായ സമൂഹം ആ സമൂഹത്തിനെ
അതുകൊണ്ട് അവർക്ക് സംഭവിക്കുന്നതായ അനർത്ഥങ്ങൾ ദോഷങ്ങൾ സ്വധർമാചരണത്തിൽ നിന്നും ച്യുതി സംഭവിക്കുന്നു ധർമ്മച്യുതി സംഭവിക്കുന്നു അറിഞ്ഞും അറിയാതെയും അറിഞ്ഞവർ തന്നെ ഇതിൻ്റെ ദോഷങ്ങളെല്ലാം അറിയുന്നവർ തന്നെയാണ് അധർമ്മത്തിന് അധർമ്മ ആചരണത്തിന് ഒരുങ്ങുന്നത് അതാണ് കലിയുടെ പ്രത്യേകത ആ കലി കാണുന്നുണ്ടോ നിയമപാലകരാണ് നിയമം ലംഘിക്കുന്നത് അതാണ് നാം കാണുന്നത് അപ്പോ ഇതിൻ്റെ വരും വരായകയെല്ലാം അറിയുന്ന കൂട്ടരാണ് ഈ ദോഷങ്ങളെല്ലാം ചെയ്യുന്നത് പാപങ്ങൾ അനുഷ്ഠിക്കുന്നത് പക്ഷേ അവരെല്ലാവരും ഏതു തരത്തിലുള്ള ഇതായാലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നു ദോഷങ്ങൾ ശമിപ്പിക്കുന്നു കലി ദോഷങ്ങൾ കലികാലത്തിൽ സംഭവിക്കുന്നതായ ദോഷങ്ങൾ ഈ ദോഷങ്ങൾ ആരുടേതാണ് ജീവാത്മാക്കളെല്ലാം തന്നെ അറിഞ്ഞും അറിയാതെയും ദോഷങ്ങൾ പാപങ്ങൾ അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് ദോഷം സംഭവിക്കുന്നു ആ ദോഷങ്ങൾ മാറാൻ ഭഗവാനെ ഭഗവാന്റെ ഭഗവാനോടുള്ള പ്രാർത്ഥന അതാണ് ദോഷങ്ങൾ ഇല്ലാതാക്കുന്നത് കലിദോഷഘ്നൻ കലിദോഷാൻ ഹന്തി ഇതി കലിദോഷഘ്ന തം കലിദോഷഘ്നം ഭഗവാൻ സർവലോക ശരണ്യനാണ് എന്ന് ഭഗവാന്റെ ആ മറ്റൊരു ഭാവം ഇവിടെ സൗശീല്യം നേരത്തെ പറഞ്ഞ സൗശീല്യം അതുപോലെ സൗലഭ്യം അതുപോലെ സൗഹൃദം അതുപോലെ സർവഭൂത സമത്വം ഭഗവാൻ ഇയാളെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്നും പറഞ്ഞ് കൂടുതൽ പുണ്യം നൽകുകയോ കൂടുതൽ ഇഷ്ടപ്പെടാത്തവന് കൂടുതൽ പാപം എന്നൊന്നുമില്ല അവരവർ ചെയ്യുന്ന ആചരിക്കുന്ന കർമ്മത്തിന് അനുസൃതമായിട്ടുള്ളതായ പുണ്യ പാപങ്ങളാണ് ഓരോരുത്തരും ചേർത്ത് വയ്ക്കുന്നത് അതിൽ തട്ടി കഴിച്ച് നോക്കാൻ പറ്റില്ല ഞാൻ നിനക്ക് 50 രൂപ തരണം നീ എനിക്ക് 25 രൂപ തരണം എന്ന് പറയുമ്പോൾ ആ 25 പോയിട്ട് ബാക്കി 25 തന്നാൽ മതിയല്ലോ എന്ന രീതിയിൽ പുണ്യം ഏറെ ചെയ്തു പാപം കുറെ ചെയ്തു അപ്പോൾ ആ പാപത്തിൻ്റെ ഫലമായ ആ ദുഃഖം ആ നരകം അത് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നൊന്നും ആരും ചിന്തിക്കരുത് പാപത്തിൻ്റെ ഫലമായ ആ അവസ്ഥകളും നാം കടന്നു പോകണം പുണ്യഫലമായതിൻ്റെ ആ ഒരു നല്ല അവസ്ഥകളും നാം കടന്നു പോകണം അവസാനം അശരീരം ഭാവ സന്തം പ്രിയാ പ്രിയേന സ്പൃശത എന്ന് ചാന്തോക്യത്തിൽ പറയുന്നു അവസാനം പുണ്യ പാപങ്ങൾ ഇല്ലാതാകുമ്പോൾ പുണ്യപാപങ്ങൾ ഇല്ലാതാകുമ്പോൾ നാം ആർജിതമാണ് നാം സമ്പാദിക്കുന്നവയാണ് പുണ്യപാപങ്ങൾ പുണ്യപാപങ്ങൾ നിശേഷം ഇല്ലാതാകുമ്പോൾ അശരീരത്വം ലഭിക്കുന്നു ഈ ശരീരം ഇല്ലാതാകുന്നു അശരീരം ഭാവസന്തം പ്രിയാ പ്രിയേന സ്പൃശത അങ്ങനെ അശരീരിയായ ശരീരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അവിടെ പുണ്യാപുണ്യങ്ങളൊന്നും സ്പർശിക്കുന്നതേയില്ല എന്ന് പറഞ്ഞാൽ സ്പർശിക്കുവാൻ ആയിട്ടുള്ള പുണ്യാപുണ്യങ്ങളൊന്നും തന്നെ ഇല്ല പുണ്യവും അപുണ്യവും അതിന് ഫലമാകുന്നതായ സുഖവും ദുഃഖവും സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് ശരീരമെടുക്കണം സ്വീകരിക്കണം സുഖദുഃഖ അനുഭവ സാക്ഷാത്കാരത്തിനെയാണ് ഭോഗമെന്ന് പറയുന്നത് ഭോഗ ആയതനം ശരീരം ശരീരം ഈ ഇപ്പോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് നരകത്തിൽ പോയാൽ അവിടെ ഒരു നാരകീയമായ ശരീരം കിട്ടുന്നു എന്നാണ് പറയുന്നത് അവിടുത്തെ ശിക്ഷകൾ ഏറ്റുവാങ്ങാനുള്ള ഒരു ശരീരമുണ്ടെന്ന് പറയും അതുപോലെ ദിവ്യ ലോകങ്ങളിലേക്ക് പോകുമ്പോൾ ദിവ്യ ശരീരം നമുക്ക് ലഭിക്കുന്നു ആ പുണ്യം ആ സുഖം അനുഭവിക്കുവാനാണ് അപ്പോ ശരീരം എന്ന ആ ഒരു ഒരു മീഡിയത്തിലൂടെയാണ് നമുക്ക് ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത് സുഖം ദുഃഖവുമില്ല സീറോ ബാലൻസ് അവിടെ ആർക്കും ഒന്നും കൊടുക്കാനില്ല ആരിൽ നിന്നും വാങ്ങിക്കാനും ഇല്ല അപ്പോ പുണ്യപാപങ്ങൾ ഒന്നുമില്ലാത്ത ആ സമാവസ്ഥയിൽ അവിടെ അശരീരം അശരീരിയാകുന്നു ശരീരം എടുക്കുന്നില്ല ജനന മരണ പ്രവാഹത്തിന് അവിടെ ഉച്ഛേദം വരുന്നു ഒരു ജീവാത്മാവിനെ സംബന്ധിച്ച് ജനനം ഇല്ലാതാകുന്നു അതുകൊണ്ട് മരണവും പിന്നെ ഇല്ലാതാകുന്നു എന്ന് പറയുന്നു അപ്പൊ കലിദോഷഘ്നം
കലിയിൽ കലികാലത്തിൽ നാം ആചരിക്കുന്നതായ ഈ ദോഷങ്ങൾ പലതരത്തിലുള്ളതാണ്, മൾട്ടി ഫേസ്ഡ് ആണ്. ഈ ദോഷങ്ങളെല്ലാം വ്യക്തിയിൽ ചെയ്യുന്ന ദോഷം വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, കുടുംബത്തെ ബാധിക്കുന്നു, സമൂഹത്തെ ബാധിക്കുന്നു. അങ്ങനെ പലതരത്തിലുമുള്ളതായ ബാധകമായ പല അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും നാം കാണുന്നത് ഇതാണ്. പല രീതിയിലുള്ള അകാര്യങ്ങൾ, അകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നത്, അത് വ്യക്തി അനുഷ്ഠിച്ചാൽ വ്യക്തിക്ക് മാത്രമല്ല അതിൻ്റെ ദോഷം സംഭവിക്കുന്നത്, കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും എല്ലാം തന്നെ സംഭവിക്കുന്നു. ഇത് ആധുനിക സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ അവരെല്ലാവരും തന്നെ ഇത് ചർച്ച ചെയ്യുന്നവരാണ്. ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ആ റോമാ സാമ്രാജ്യം ഒരു അധാർമികമായ, അസാന്മാർഗികമായ ഒരു ജീവിത അവലംബനം കൊണ്ട് എങ്ങനെ ആ സാമ്രാജ്യം തന്നെ അസ്തമിച്ചു എന്നൊക്കെ ചരിത്ര ദൃഷ്ടിയിലൂടെ അവരെല്ലാം വർണ്ണിക്കുകയാണ്. ഗാൾസ് എന്ന് പറയുന്നതായ ട്രൈബൽ ആയിട്ടുള്ള അതിശക്തന്മാരായ പൗരുഷ ഏറിയവരായ ആ കൂട്ടം, ആ വർഗം അവസാനം ഈ റോമിനെ ഇല്ലാതാക്കുന്നു. ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. അപ്പോ ഈ അസാന്മാർഗിക പ്രവർത്തനങ്ങൾ അത് കൂടുതൽ സംഭവിക്കുന്നത് കലിയിലാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം, അതുകൊണ്ട് ഉണ്ടാകുന്നതായ സമൂഹത്തിനാകെ ഉണ്ടാകുന്നതായ അധപതനം. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം നാം തെറ്റു മനസ്സിലാക്കി അത് ആവർത്തിക്കാതെ നാം ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ ആ ദോഷങ്ങൾ ഇല്ലാതാകുന്നു. ഭഗവാൻ ദോഷങ്ങൾ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ദോഷ ആചരണത്തിലുള്ള ബുദ്ധി നമുക്ക് ഇല്ലാതാക്കി തരുന്നു, നമ്മുടെ ബുദ്ധിയെ നിർമ്മലമാക്കി സത്വമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ആ സത്വമായ പരിശുദ്ധമായ മനസ്സിലാണ് വൈവല്യസ്ഫുട ചേതോവൃത്തി വിശേഷാഭാസം അനാഭാസം എന്ന് മുൻ ഒരു ശ്ലോകത്തിൽ അവിടെ പറഞ്ഞു തന്നത്, മനസ്സിലാക്കി തന്നത്. അങ്ങനെ ഭഗവാന്റെ ഈ കലിദോഷഘ്നം കലിദോഷം ഇല്ലാതാക്കുന്നു. ഇനി കാലത്രയ ഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം. കാലത്രയ ഹേതും, കാലത്രയത്തിൽ ഉൾപ്പെടുന്നവർ ആരാ എന്ന് ചോദിച്ചാൽ ശരീരികളായ ജീവാത്മാക്കൾ കാലത്രയത്തിൽ ഉൾപ്പെടുന്നു. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ഭൂതകാലമുണ്ട്, ഒരു വർത്തമാന കാലമുണ്ട്, ഒരു ഭാവി കാലമുണ്ട്. നാം ഇതിനകത്താണ് ഉൾപ്പെടുന്നത്. ഒരാൾ 80 വയസ്സുവരെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ ജനനത്തിന് മുമ്പ് അയാൾ ഇല്ലായിരുന്നു, പിന്നെ ദിവസം അയാൾ ജനിച്ചു, 80 വയസ്സുവരെ ജീവിക്കുന്നു, അത് അയാളെ സംബന്ധിച്ച് വർത്തമാന കാലം. പിന്നെ ഒരു ദിവസം അയാൾ ഇല്ലാതാകുന്നു, ശരീരം ഉപേക്ഷിക്കുന്നു. അപ്പോൾ അത് അതിന് അയാളെ സംബന്ധിച്ച് പിന്നെ അയാൾ ഇല്ലാതാകുന്നവനാണ്. അപ്പോ ഒരു സന്ദർഭത്തിൽ അയാൾ ജനിക്കാൻ പോകുന്നവനാണ്, ജനിച്ച് വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവനാണ്, പിന്നെ മരണത്തിന് കീഴടങ്ങുന്നവനാണ്. അപ്പൊ ഈ കാലത്രയത്തിൽ ഉൾപ്പെടുന്നവനെയാണ് ഇവിടെ ശരീരി ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. കാലത്രയ ഗതിഹേതും എന്ന് കാലത്രയത്തിൽ ഉൾപ്പെടുന്നവരായ ജീവാത്മാക്കൾക്ക് ഗതി, സൽഗതി നൽകുന്നവൻ. കാലത്രയ ഗതിഹേതും. അപ്പൊ സർവലോക ശരണ്യനാണ് ഭഗവാൻ. ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ നാം കാലത്രയവും കടന്നതായ ഒരു അവസ്ഥയിലേക്ക് നാം എത്തും എന്നുകൂടി അതിൻ്റെ ആന്തരികമായ അർത്ഥം. ഭഗവാൻ ആചാര്യസ്വാമികളുടെ വിവക്ഷ അതാണ്. അപ്പോ ഭഗവാന്റെ ഈ തത്വം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്നത് പോലെയല്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഭഗവാന്റെ തത്വം. ഭഗവാന്റെ ആ ഒരു തത്വം ഏകദേശം നാം മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. പൂർണ്ണ തത്വം മനസ്സിലാക്കണമെങ്കിൽ അതിന് വേറെ ഒരു ജ്ഞാനം വേണം, നമുക്ക് പരമമായ ജ്ഞാനം വേണം.
ഈ കാണുന്ന സകലമായ ബ്രഹ്മം, സഗുണമായ ഈ ബ്രഹ്മം, അല്ലെങ്കിൽ രാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ തത്വങ്ങളുടെ ആ സ്വരൂപം മനസ്സിലാക്കാൻ തന്നെ നമുക്ക് അതിന് ഉചിതമായ ജ്ഞാനം നമ്മുടെ പക്കലില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ പരിമിതികൾ നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഭഗവാനെ സമീപിക്കണം. കാലത്രയ ഗതി, ഇത് എത്തിച്ചേരുന്നത് ഭഗവാനിലാണെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഉപനിഷത്തുക്കളല്ല അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. യത് പ്രയന്തി അഭിസംവിശന്തി യഥോ വായുമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. വീണ്ടും തത് വിജിജ്ഞാസത്വ തത് ബ്രഹ്മേതി എന്നൊക്കെ ഉപനിഷത്തുക്കൾ നമുക്ക് അചിന്തിയമായ ഒന്നിനെ നമ്മുടെ മനസ്സിന് യോജിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നു. സകലമായ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്ന സകല ബ്രഹ്മത്തെ, സഗുണ ബ്രഹ്മത്തെ മനസ്സിലാക്കി തരുന്നു. കാലത്രയ ഗതി ഹേതു, കാലത്രയത്തിനും ഗതി നൽകുന്ന സർവലോക പുരാണങ്ങളെല്ലാം സർവലോക ശരണ്യായ രാഘവായ മഹാത്മനെ എന്ന് വിഭീഷണൻ പറഞ്ഞതുപോലെ ഭഗവാൻ ശരണ്യനാണ് എന്ന് നമ്മുടെ ഭാഗത്തിൽ നിന്നും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നും നാം ഭഗവാനെ കാണുമ്പോൾ അതാണല്ലോ, നമുക്ക് പരിമിതമായ ദൃഷ്ടിയാണ്, നമുക്ക് സങ്കുചിതമായ ദൃഷ്ടിയാണ്. നമുക്ക് പിന്നെ ഭഗവാനെ ആചാര്യ ഉപദേശങ്ങളിലൂടെയും ശാസ്ത്ര വ്യാഖ്യാനങ്ങളിലൂടെയും അകൈതവുമായ ഭക്തിയിലൂടെയും വേണം നാം ഭഗവാനെ സമീപിക്കാൻ. ഭക്തിയാണോ വലുത്, ജ്ഞാനമാണോ വലുത് എന്നൊക്കെ ഒരു ചർച്ചയുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ളതല്ല. പൗരാണികന്മാർ പറയും ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സാധനം. വേദാന്തികൾ പറയുന്നതോ ജ്ഞാനമാണ്, ഭഗവത് പ്രാപ്തിക്ക് ജ്ഞാനമാണ് ഭക്തി, അതിനൊരു ഒരു ഒരു ഉപകരണം, ആരാത് ഉപകാരകം എന്ന് പറയും ശാസ്ത്രങ്ങളിൽ. സന്നിപത്യ ഉപകാരകം, ആരാത് ഉപകാരകം എന്നൊക്കെ. അപ്പോ ദ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുമല്ലോ, അത് ജ്ഞാനമാണ് എന്ന് വേദാന്തികൾ വാദിക്കും. ഭക്തിയാണ് ജ്ഞാനമല്ല ഭക്തിയാണെന്ന് ഭക്തന്മാരും വാദിക്കും. ആ വാദങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. പരാഭക്തി തന്നെയാണ് ജ്ഞാനം, അല്ലെങ്കിൽ ഭഗവത് ഭക്തി തന്നെയാണ് ജ്ഞാനം എന്ന് തന്നെ നമുക്ക് സ്വീകരിക്കാം. ഭക്തിയും ജ്ഞാനവും അതിലെ നമുക്ക് ആ ഒരു അവയെ വ്യത്യസ്തമായി കണ്ടുകൊണ്ടുള്ളതായ ചർച്ചയ്ക്ക് നമ്മൾ പോകുന്നതല്ല. പ്രത്യേകിച്ചും വേദാന്തികൾ, അദ്വൈത വേദാന്തികൾ അതിന് പോകുന്നതല്ല. അവർ ഭക്തിയെയും അംഗീകരിക്കുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ അതിനൊരു വിശേഷമായ അർത്ഥം നൽകുന്നു. ആത്മസത്വാനുസന്ധാ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി ഉച്യതേ എന്ന്, ഭക്തിരിത്യഭിധീയത്തെ സ്വസ്വരൂപാനുസന്ധാനം, നമ്മുടെ തന്നെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കുക, അതാണ് അവിടെ കാലത്രയ ഗതി. അത് ആ പ്രേരണ, ആ ചോദന നൽകുന്നത് മോട്ടിവേഷൻ. ആധുനിക മാനേജ്മെന്റ് വാക്കുകൾ ഉണ്ടല്ലോ, ആ മോട്ടിവേഷൻ അത് നൽകുന്നതും ഭഗവാനാണ് അവിടെ. കാരണം ഈശ്വര അനുഗ്രഹം ഇല്ലാതെ ഇതൊന്നും സാധിക്കുന്നതല്ല. ഈശ്വര അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നതായ ആ ഭക്തി, അത് തന്നെ പരാഭക്തി, അതും ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമേ ലഭിക്കൂ, സാധ്യമാകുന്നതുള്ളൂ. ആ ഭക്തിയിലൂടെ ലഭിക്കുന്ന അത് ജ്ഞാനമായിക്കൊള്ളട്ടെ, പരാഭക്തി ആയിക്കോട്ടെ, ആ ഭഗവത് ദർശനം. ഭഗവത് ദർശനം എന്ന് പറയുമ്പോൾ നാം അങ്ങനെ ധരിക്കരുത്, ആത്മദർശനമാണ് ഇവിടെ ഭഗവത് ദർശനം എന്ന് വിവക്ഷിക്കുന്നത്. ഇപ്പോ ഭക്തന്മാരുടെ ദൃഷ്ടിയിൽ അത് ശംഖചക്ര ഗദാ പത്മങ്ങളോട് കൂടിയതായ ഭഗവാൻ എന്ന ഒരു സങ്കല്പം ഉണ്ടാകും. ആയിക്കോട്ടെ, സഗുണമായ ആ ഒരു ഭഗവത് പ്രാപ്തി തന്നെ ആയിക്കൊള്ളട്ടെ. എങ്ങനെ ആയാലും ഭഗവാനെ ശരണ്യനായി നാം പ്രാപിക്കുമ്പോൾ വേറെ ആരുമില്ല എന്ന്, അന്യഥാ ശരണം നാസ്തി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സാധാരണ പൂജ ജപം ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ പറയാറുണ്ട് അന്യഥാ ശരണം നാസ്തി എന്ന് പറയും. ആ അനന്യനായ ആ ഒരു തത്വത്തെ
ശരണ്യനായി. ശരണീഷു സാധു ശരണ്യ, തന്നെ ശരണം പ്രാപിക്കുന്നവരിൽ അവർക്ക് അഭയം നൽകുന്നു. അങ്ങനെ ആ ശരണ്യനായ കാലത്രയത്തിലും ഉൾപ്പെടുന്നവരായ ജീവാത്മാക്കൾക്ക് ഗതി നൽകുന്നവൻ, ഗതിക്ക് കാരണമാകുന്നവൻ. ഇവിടെ കാരണശബ്ദമാണ് ഇവിടെ പല സ്ഥലത്തും ഇവിടെ പറഞ്ഞതും. കാന്തം കാരണ കാരണമാദ്യം അനാദ്യം കാലഗണാഭാസം എന്നൊക്കെ, കാലത്രയ ഗതി ഹേതും. അങ്ങനെയുള്ള ഭഗവാനെ, ആ സാക്ഷാത് പരബ്രഹ്മസ്വരൂപയെ, ആ ഗോവിന്ദസ്വരൂപിയായി ഇപ്പോൾ നാം കാണുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഗോവിന്ദനായി കാണും. അങ്ങനെ ഗോവിന്ദനായി വൃന്ദ അടുത്ത ആ പദ്യത്തിൽ പറയുന്നുണ്ട്, വൃന്ദാരകഭവി വൃന്ദാവനഗണ വൃന്ദാരാധിതവന്ദ്യായ എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ ആ വൃന്ദാവനത്തിലെ ആ വ്രജത്തിലെ സൗഭാഗ്യത്തെ അവിടെ പറയുകയും ചെയ്യുന്നു. എപ്പോഴും ഈ ശ്രീകൃഷ്ണനെ, ഗോവിന്ദനെ ആചാര്യൻ സങ്കല്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഗോപീഗണങ്ങളില്ലാതെ അദ്ദേഹം ഭഗവാനെ സങ്കല്പിക്കുന്നില്ല. ഭഗവാൻ മാനസപൂജ എന്നൊരു സ്തോത്രം ആചാര്യരചിതമായിട്ടുണ്ട്. അതിൽ മാനസികമായിട്ട് തന്നെ ഭഗവാനെ പൂജിക്കുന്നത്, ബാഹ്യപൂജയല്ല ആന്തരിക പൂജ. അതിൽ പറയുകയാണ്, കൃതം ഭോജേ കൃഷ്ണ സജല ജല സജലദള ശ്യാമളതനുഹു സരോജാക്ഷസ്രഗ്വീ മകുടകടകാദ്യാഭരണവാൻ ശരദ് ശരദ്രാഗാനാഥ പ്രമിതപദന ശ്രീ മുരളികാം വഹൻ. സാക്ഷാൽ ശ്രീകൃഷ്ണനെ, സഗുണമായ രൂപത്തെ, ശരദ് രാഘാനാഥ പ്രമിത വദന ശ്രീ മുരളികാം വഹൻ ഹേയോ ഗോപീഗണപരിവൃത കുങ്കുമജിത. ഭഗവാനെ ഇവിടെ ഗോപീഗണപരിവൃത, അങ്ങനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് ഈ മാനസപൂജയിൽ എന്ന് പറയുന്നു. ധ്യേയ ധ്യാനം, പിന്നെ അത് കഴിഞ്ഞാൽ പീഠം നൽകുന്നു, ആസനം നൽകുന്നു, പിന്നെ അർഘ്യം പാദ്യം പഞ്ചാമൃതം അഭിഷേകം, ഇങ്ങനത്തെ ഇതിലെല്ലാം കൂടെ കൊണ്ടുപോകുന്നു. നമ്മുടെ ബാഹ്യപൂജയിൽ നാം വളരെ മനോഹരമായ ഒരു 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 സ്തോത്രം 10 ശ്ലോകങ്ങളിലുണ്ട്. അത് ഭഗവൻ മാനസപൂജ, ഹൃദം ഭോജേ കൃഷ്ണ പരിലസത്തു എന്നാണ്. എപ്പോ നമ്മുടെ ആ മനസ്സിൽ ഹൃദം ഭോജേ ഹൃദയമാകുന്ന താമരയിൽ അകത്താരിൽ ആ നമ്മുടെ മനസ്സിൽ ശ്രീകൃഷ്ണൻ സജല ജലദ ശ്യാമള തനുഹു സജല ജലദ ആ ജലം നിറഞ്ഞതായ മേഘം, ജലപൂർണമായ മേഘം പോലെ ശ്യാമളമായ ഒപ്പസോട് കൂടിയ കൃഷ്ണൻ, സരോജാക്ഷ താമര പോലെ നീണ്ട കണ്ണുകളോടുകൂടിയ, സ്രഗ്വീ സ്രക്ക് ആ ദിവ്യമായ മാല അണിഞ്ഞിട്ടുള്ള, മകുടകടകാദ്യാഭരണവാൻ ഭഗവാന്റെ ആ ദിവ്യ, നേരത്തെ പറഞ്ഞല്ലോ എന്താ കാന്തം എന്ന് പറഞ്ഞല്ലോ, ആ കാന്തത്തോടും ഭഗവാൻ ആകർഷിക്കുന്നതായ ആ സ്വരൂപം, ഏറ്റവും ആകർഷകമായ ആ രൂപം, മകുടകടകാദ്യാഭരണവാൻ. പിന്നെ ശരദ് രാഘാനാഥപ്രമിതവദന, ശരദ് രാഗ ശരത്കാലത്തെ പൂർണചന്ദ്രൻ, രാഗ നാഥ ശരദ് രാഗാനാഥ രാഗാനാഥൻ രാഘാചന്ദ്ര സമാന കാന്തിവദന എന്നൊക്കെ മൂക്കകവി വർണ്ണിക്കുന്നുണ്ട് ദേവിയെ. രാഗ എന്ന് പറഞ്ഞാൽ പൂർണമി, വെളുത്തവാവ്. ശരത്കാലത്തെ വെളുത്തവാവിന് ഒരു പ്രത്യേകതരം സൗന്ദര്യമുണ്ട് എന്നാണ് പറയുന്നത്. ശരച്ചന്ദ്ര നിഭാനന എന്നൊക്കെ പറയാറുണ്ടല്ലോ പല സ്തോത്രങ്ങളിലും എല്ലാം കാണുന്നു. അങ്ങനെ ശരദ് രാഗാനാഥ പ്രമിത വദനഹ, അതിന് തുല്യമായ മുഖത്തോടു കൂടിയവൻ, ശരത്കാല ചന്ദ്രൻ പോലെ ശോഭിക്കുന്നവൻ, ശ്രീ മുരളികാം വഹൻ, കയ്യിൽ ആ ഓടക്കുഴലും ധരിച്ചുകൊണ്ടുള്ള ആ ശ്രീകൃഷ്ണൻ, ഗോപീഗണ പരിവൃത, ഗോപീഗണ പരിവൃതനായ, ഗോപീഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായ
ആ ശ്രീകൃഷ്ണന ധ്യേയ ആ കൃഷ്ണനെയാണ് നാം ധ്യാനിക്കേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് സർവലോക ശരണ്യനായ ധ്യേയനായ ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഇവിടെ ഗോവിന്ദസ്വരൂപിയായി നിർഗുണ ബ്രഹ്മം സഗുണം പിന്നെ വിഭവങ്ങൾ അതായത് അവതാരങ്ങൾ ആ അവതാരങ്ങളിൽ പൂർണ്ണ അവതാരമായി നാം കണക്കാക്കുന്നതായ നാം അനുഭവിക്കുന്നതായ ആ കൃഷ്ണാവതാരം ആ കൃഷ്ണാവതാരത്തിലെ ഭഗവാന്റെ ലീലകൾ ആ ഗോവിന്ദനായി പരിലസിച്ചുകൊണ്ടുള്ളതായ ആ ലീലകൾ ആ ലീലകളിൽ ചിലത് മാത്രം ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് ആചാര്യൻ രചിച്ചതായ ഗോവിന്ദാഷ്ടകം. അപ്പൊ ഗോവിന്ദസ്വരൂപിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാനന്ദ സ്വരൂപി ആനന്ദഘനനായ സ്വരൂപി ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്നൊക്കെ ന വിഭേതി കുതശ്ചനേതി പിന്നെ ഭയം ഉണ്ടാകുന്നില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ആനന്ദസ്വരൂപനായി ഭഗവാനെ യാതൊരുത്തനാണോ മനസ്സിലാക്കുന്നത് അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്ന പറഞ്ഞാൽ കേവലം പുസ്തകത്തിലൂടെയോ കേൾക്കുന്നതിലൂടെയോ ഉള്ള അല്ല, അനുഭവജ്ഞാനം. ആ ഭക്തന് പിന്നീട് ഭയമുണ്ടാകുന്നില്ല, കാരണം ദ്വിതീയമായ വസ്തു യാതൊന്നുമില്ല. ദ്വിതീയാദ്വൈ ഭയം ഭവതി, രണ്ടാമതൊരു വസ്തു ഉള്ളപ്പോഴല്ലേ ഭയമുണ്ടാകുന്നത്. അപ്പോൾ ഭഗവാൻ മാത്രമാണ് എന്നുള്ള ആ ഉറച്ച ബോധം വന്നു കഴിഞ്ഞ വ്യക്തിക്ക് പിന്നെ ഭയം യാതൊന്നും ഉണ്ടാകുന്നത് എന്ന് ഉപനിഷത്തുകൾ വർണ്ണിക്കുന്നു. അങ്ങനെ ഉപനിഷത് പ്രതിപാദ്യനായ ഭക്ത ലോക ഗമനീയനായ സാക്ഷാൽ ആ ശ്രീകൃഷ്ണൻ ഗോവിന്ദരൂപിയായ ശ്രീകൃഷ്ണൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നതിനായി കാത്തിരിക്കുകയാണ്. ആ ഗോവിന്ദനെ പ്രണമത പ്രകർഷേണ നമത, നാം നല്ലപോലെ അദ്ദേഹത്തിന് മനസ വാച കർമ്മണ നമുക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കാം എന്ന് ആചാര്യസ്വാമികൾ ഈ ഏഴാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ഉപദേശം, ആ ഉപദേശമായി ഭഗവത് സ്വരൂപ വർണ്ണനപരമായി ആ ഉപദേശങ്ങൾ നൽകി ആചാര്യസ്വാമികൾ നമ്മെ അനുഗ്രഹിക്കുന്നു. ആ ഏത് തത്വത്തിൻ്റെ അനുഗ്രഹത്തിനായി ആചാര്യൻ ഇവിടെ ആചാര്യന്റെ അവതാരം തന്നെ സംഭവിച്ചുവോ ആ അവതാരമൂർത്തിയായ ഭഗവത്പാദർ ഭഗവാനെ ഏത് രീതിയിൽ സമീപിക്കണം എന്നുള്ള പ്രബോധനങ്ങളിലൂടെ ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു കാരുണ്യമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യമെന്ന ആ ഒരു ഗുണത്തെയാണ് ആചാര്യൻ നമുക്ക് ഉപദേശിച്ച അനവധി കല്യാണ ഗുണങ്ങൾ. ആ കല്യാണ ഗുണങ്ങളിൽ കാരുണ്യം സർവലോക ശരണ്യൻ എന്നത്. ഭഗവാൻ ഇപ്പോ ശത്രു മിത്ര ഉദാസീന ഭേദമൊന്നുമില്ല. നമ നമേ ദേഷ്യ ന പ്രിയോ ന പ്രിയ നമേ ദേഷ്യോസ്തി ന പ്രിയ, എനിക്ക് ശത്രുവായി ദേഷ്യപ്പെടേണ്ടവനായി ആരുമില്ല, എനിക്ക് ഇഷ്ടപ്പെടേണ്ടവനായി ആരുമില്ല, ഞാൻ സമനാണ്, സർവഭൂത സമനാണ്. അതും കൂടി നാം മനസ്സിലാക്കണം. ഭക്തന്മാരിൽ പ്രീതി ഉണ്ടെന്നുള്ളത് ഭക്തന്മാരെ സംരക്ഷിക്കാനാണ്. ശിഷ്ടന്മാരിലും ഭഗവാൻ ഒരേപോലെയാണ് ഭഗവാന്റെ പ്രവൃത്തി എന്നും കൂടി നാം മനസ്സിലാക്കണം. ദുഷ്ടന്മാരിൽ ഭഗവാൻ ഒരേ രീതിയിലാണ് ഭഗവാന്റെ, ശിഷ്ടന്മാരിൽ എന്ന പോലെ ദുഷ്ടന്മാരിലും സമത്വ ബുദ്ധിയാണ് ഭഗവാന് ഉള്ളത് എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കുന്നു. നാളെ ഈ സമയത്ത് തന്നെ രണ്ട് ശ്ലോകങ്ങളും എട്ടാമത്തെ ശ്ലോകവും ഒൻപതാമത്തെ ശ്ലോകം ഫലശ്രുതിയായി വരുന്നതായ ആ ശ്ലോകം കൂടി നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാളെ ഈ ഗോവിന്ദാഷ്ടകം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സമ്പൂർണമാക്കാം. എല്ലാവർക്കും നമസ്കാരം.